ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കെ എം കെ എസ് ഐ എൻ സിയുമായുള്ള ധാരണാപത്രം റദ്ദാക്കി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ധാരണാപത്രം റദ്ദാക്കിയത് അതേസമയം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും വിവരങ്ങളുമായി ലസ്ലി ജോൺ ചേരുകയാണ് ലസ്ലി ധാരണാപത്രം റദ്ദാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ശക്തമായ നടപടി ഉണ്ടാവും എന്നും വിവരങ്ങളുണ്ട് എങ്ങനെയാണ് വിശദാംശങ്ങൾ വ്യവസായികളെ ക്ഷണിക്കുന്ന ആപ്പെക്സ് എന്ന ചടങ്ങിൽ ആപെക്സ് എന്ന പരിപാടിയിൽ ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും ഇ എം സി സിയും തമ്മിൽ ഒപ്പിട്ട ധാരണാപത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് റദ്ദാക്കിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ എം ഒ യു വിവാദം ആ എം ഒ യു വിവാദം അത് രാഷ്ട്രീയപരമായി അവർ കൊണ്ട് ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഘട്ടമുണ്ട് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നാനൂറ് ട്രോളറുകൾ നിർമ്മിക്കുന്നതിനായിരുന്നു ധാരണാപത്രം പത്രം ഈ ധാരണാപത്രം ഉണ്ടാക്കിയ സാഹചര്യം പരിശോധിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ടി കെ ജോസനാണ് ഇത് സംബന്ധിച്ച വിഷയം അന്വേഷിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥതല വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് നീങ്ങാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം സർക്കാർ അറിയാതെയാണ് ഇത്തരത്തിലൊരു ഈ ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ എം ഡി പ്രശാന്ത് സർക്കാരിനെ അറിയിക്കാതെയാണ് ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നാൽ പിന്നീട് ഈ ധാരണാപത്രത്തിൻ്റെ പേരിലാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഇത് ഇ എം സി സി പ്രതിനിധികൾ വ്യവസായ മന്ത്രിക്ക് ഒരു നിവേദനം നൽകുകയും ഈ നിവേദനത്തെ പിന്നീട് വലിയ വിവാദമാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഈ നിവേദനം എങ്ങനെ കമ്പനി നൽകിയ നിവേദനം എങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ കൈ കയ്യിൽ എത്തി എന്നുള്ള ചോദ്യം മന്ത്രി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഏറെ ദുരൂഹതകളുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ ചില ദുരൂഹതകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ നടപടിയാണ് ഈ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട വിഷയം ചെന്നിത്തലയുടെ ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി സേവന അനുഷ്ഠിച്ച വ്യക്തി ാണ് ഇല്ലാൻ നേവിഗേഷൻ കോർപ്പറേഷൻ എം ഡി ഐ ഇപ്പോഴുള്ള പ്രശാന്ത് ചെന്നിത്തലയുമായി അടുത്ത് ബന്ധമുള്ള അദ്ദേഹത്തെ രാഷ്ട്രീയ ആവശ്യത്തിനായി പ്രതിപക്ഷം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം പോലും ഈ വിഷയത്തിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കിയേ ഒരു കാര്യം മുഖ്യമന്ത്രി വ്യക്തമായിരുന്നു സംസ്ഥാനത്തിന്റെ ഫിഷറീസ് പോളിസിക്ക് അനുസരിച്ച് മാത്രമേ ഇവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവൂ ഏതെങ്കിലും തരത്തിൽ വിദേശ ട്രോളർക്കോ തദ്ദേശീയ കോപ്പറേറ്റ് യാനങ്ങൾക്കോ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി നൽകി അത്തരം അനുമതി കേന്ദ്രം നൽകിയാൽ സമ്മർദ്ദത്തിലൂടെ അതിനെ പിൻവലിക്കും ഇത്തരത്തിൽ നരസിംഹറാവുവിൻ്റെ കാലത്തായിരുന്നു ഇത്തരത്തിൽ ആഴക്കടൽ മത്സ്യബന്ധന സമ്പത്ത് അരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന വിദേശ ട്രോളറുകൾക്ക് അവസരം നൽകി എന്നുള്ളതും പ്രസക്തമാണ് അത്തരം സാഹചര്യങ്ങളിലെല്ലാം നിൽക്കുന്ന സമയത്താണ് കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഈ ധാരണാപത്രം നിലനിൽക്കുന്നത് എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അത്തരം വിവാദങ്ങൾ ഗുണകരമാ ില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ധാരണാപത്രം ഒഴിവാക്കുകയാണ് ഉണ്ടായത് ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ധാരണാപത്രം റദ്ദാക്കുന്നത് വലിയ ഒരു പ്രക്രിയ അല്ല കാരണം ഇതിൽ യാതൊരു തരത്തിലുള്ള നിയമപരമായ സാധുതയും ഇല്ലാത്തതാണ് ധാരണാപത്രം എന്ന ഒരു വ്യവസായിയെ ക്ഷണിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് ഈ അഗ്രിമെന്റിനെ ഈ ധാരണാപത്രം ഇതാണ് ധാരണാപത്രം എന്ന് പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ വ്യവസായികളെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യവസായങ്ങൾ വരുന്നതുമായിരുന്നു ായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏകജാലക സംവിധാനത്തിന്റെ ആദ്യ ചുവടുവെപ്പ് മാത്രമാണ് ഇതനുസരിച്ച് ഇവർ നൽകി ഇവർക്ക് ഭൂമി നൽകി എന്ന വാദം കൂടിയുണ്ട് എന്നാൽ അത്തരത്തിൽ ഭൂമി നൽകിയിട്ടില്ല പ്രോസസ്സിംഗ് ഫീ ആയ പതിനായിരം രൂപ മാത്രമാണ് ഇ എം സി സി എന്ന കമ്പനി പള്ളിപ്പുറത്തെ ഭൂമിക്കായി അടച്ചിരിക്കുന്നത് ഇരുപത് ശതമാനം ഭൂമിയുടെ ഇരുപത് ശതമാനം ബാക്കി കൂടി അടച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രോസസ്സിംഗ് മുമ്പോട്ട് പോവുകയുള്ളൂ ഇത്തരത്തിലുള്ള എല്ലാം കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ദുരൂഹമായി തുടരുകയാ ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ ദുരൂഹ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ധാരണാപത്രം പിൻവലിക്കാനുള്ള റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങുന്നത്